ഹായ്, നമസ്കാരം. നാദറ മെഹറിൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും ആഗ്രഹിച്ച പോലെ സിജിയുടെ ഒരു റീ എൻട്രി നമുക്ക് ഒരുപക്ഷെ നാളെ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രൊമോ, ഒരാൾ എൻട്രി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൊമോ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് മാത്രമല്ല, നമുക്കൊരു നാളെ മാരകമായ ഒരു ട്വിസ്റ്റ് നാളെ സംഭവിക്കുന്നുണ്ട്. അപ്പം എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ പ്രൊമോ കണ്ടതുപോലെ സിജു നാളെ കയറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു 100% കൺഫേം അല്ലെങ്കിൽ പോലും സിജു തന്നെയാണ് നാളെ ഒരു വീട്ടിലേക്ക് എൻട്രി നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സിബിൻ്റെ അപ്ഡേഷൻ എല്ലാവരും ചോദിക്കുന്നുണ്ട്. സിബിൻ്റെ കാര്യത്തിൽ സിബിൻ ഇപ്പോഴും ബിഗ് ബോസിൻ്റെ അണ്ടറിൽ തന്നെയാണ്, ബിഗ് ബോസിൻ്റെ കീഴിൽ എവിടെയാണ് സേഫ് ആയിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. മറ്റ് ഇൻഫർമേഷനൊന്നും എത്തിയിട്ടില്ല, കാരണം പുറത്താരെയും വിളിച്ചായിട്ടൊന്നും നമുക്ക് അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. അപ്പം സിബിൻ ബിഗ് ബോസിൻ്റെ കീഴിൽ തന്നെ എവിടെയോ സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പം സിബിൻ്റെ ഒരു എൻട്രിയൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ അവരൊരു തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പം സിബിൻ നാളെ എനിതൊട്ട് സീസണിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിയില്ല. അപ്പം എന്തായാലും സിജു വരും എന്ന് നമ്മൾ കാത്തിരുന്ന് നടക്കുക. സിജു 2 ദിവസം മുന്നേ എങ്ങാണ്ട് കയറേണ്ടതായിരുന്നു, പിന്നെ ഒരു മെഡിക്കൽ എന്തോ ഇതായിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇന്ന് കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നാളെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്, അതെന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താണെന്നുള്ളത്. അപ്പം എന്തായാലും ട്വിസ്റ്റൊക്കെ നമുക്ക് നമ്മുടെ സീസണെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഒരു ട്വിസ്റ്റ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം പോസിബിളായിട്ട് വരും നമുക്ക് അറിയില്ല. പിന്നെ എനിക്ക് പൊതുവിൽ ഇപ്പം എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന പോലെ, കാരണം ഒട്ടും ആക്റ്റീവ് അല്ല. അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ പലരും ഒരു ശോകം അവസ്ഥയിലേക്കൊക്കെ ആ വീട് എത്തി എന്നുള്ളത്. കാരണം ഒരു 50കളിലോ 40കളിലോ ബിഗ് ബോസ് നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ആ ഫൈനൽ 5 തന്നെ തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു കാര്യത്തിലാണ് മുമ്പ് സീസൺ നമ്മൾ കണ്ടിട്ടുള്ളത്. മറ്റ് ഭാഷകളിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇപ്പം ഇത് ഫൈനൽ 5 പോയിട്ട് നമുക്ക് ഒരാളെയും ഒരു അവസ്ഥയിലും നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കാണുന്നില്ല. കാരണം മുൻപ് കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജിൻഡോ, ജാസ്മിൻ, നോറ ഇവരൊക്കെ തന്നെയാണ് ഇപ്പോഴും കണ്ടന്റ് ചെയ്യുന്നത്. മറ്റാരും അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത്ര ക്രിയേറ്ററായിട്ടൊന്നും വന്നിട്ടില്ല. അത് വരാൻ സാധ്യത ഇനി ഫ്യൂച്ചറിലുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. മുമ്പുള്ള ആൾക്കാരൊക്കെ തന്നെ അവരെങ്ങനെ മുന്നേ കളിച്ചിരുന്നു അതുപോലെ തന്നെ ഇനിയും കളിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളൊരു ഇത് തന്നെയുണ്ട്. ഭയങ്കര ശോകമാണ്, ഇവരൊട്ടും ആക്റ്റീവ് അല്ലാത്തൊരു ഫീല്. പ്രത്യേകിച്ച് ഇന്ന് തിങ്കളാഴ്ച എപ്പിസോഡാണ്. തിങ്കളാഴ്ച എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അന്നത്തെ നോമിനേഷൻ വന്നവരുടെയൊക്കെ തന്നെ ഓവർ ആക്ഷൻസ് നമുക്ക് കാണേണ്ടതായിരുന്നു. പക്ഷെ അതുപോലും ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഒട്ടും ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ വീട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. സിബിൻ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഒരു ഓളം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ ഓളം ഇപ്പോൾ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം എന്തായാലും നാളത്തെ സിജോയുടെ എൻട്രി നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. സിജോയും നമുക്ക് മുന്നേ അറിയാം ഗെയിം കളിച്ച രീതിയൊക്കെ. സിജോയുടെ ഗെയിം ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളതും തീർച്ചയായിട്ടും ഉറപ്പാണ്. കാരണം സിജോ ഗെയിം കണ്ടിട്ടാണ് അകത്തേക്ക് കടക്കുന്നത്. പക്ഷേ അതെത്രത്തോളം ഹോൾഡ് ചെയ്ത് നിൽക്കാൻ സിജോയ്ക്ക് സാധിക്കുമെന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. സിജോ എത്രത്തോളം പവർഫുൾ ഗെയിമറായിട്ട് വരും നമുക്ക് ഒട്ടും ഒരു ഇതില്ല. കാരണം ഇതിനേക്കാൾ പവർഫുൾ ആകുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്ത വൈൽഡ് കാർഡുകളൊക്കെ മാരക പരാജയമായി പോയി എന്നുള്ളതാണല്ലോ നമ്മളെ സങ്കടപ്പെടുത്തുന്നത്. അപ്പം എന്തായാലും സിജോ വന്ന് ഒരു ഓളമൊക്കെ സൃഷ്ടിച്ച് എന്തായാലും ആരെങ്കിലും ടാർഗറ്റ് ചെയ്തൊക്കെ ഗെയിം കളിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അതെത്രത്തോളം നമുക്കത് പുള്ളിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും ഭയങ്കര ശോകാവസ്ഥയിൽ തന്നെയാണ് ബിഗ് ബോസ് കടന്നു പോകുന്നത്. ടാസ്കുകൾ പോലും പലപ്പോഴും ഭയങ്കര എനിക്ക് തമിഴ് സീസൺ കണ്ടവർക്ക് ഈ ടാസ്ക്കൊന്നും വലിയ പരിചയക്കുറവ് ഉണ്ടാവില്ല. കാരണം തമിഴിലുള്ള അതേ പാറ്റേൺ ടാസ്കൊക്കെ ഇതിൽ പിടിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, കുറച്ചും കൂടി വ്യത്യസ്തമായ ഗെയിം രീതിയൊന്നും നമുക്കിപ്പം ലൈവിൽ കാണാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം എന്തായാലും നാളത്തെ സിജോയുടെ എൻട്രി, പിന്നെ സിബിൻ ഇനി എൻട്രി ഉണ്ടാകുമോ നമുക്കറിയില്ല, അത് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഫ്യൂച്ചറിൽ നാളെ ഉണ്ടാകുന്ന ട്വിസ്റ്റ് ഉണ്ട്, നമുക്ക് കാണാം. പിന്നെ നമുക്കൊരു ഒരു ചെറിയൊരു ഓപ്ഷൻ എന്നുള്ളത് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതും പോസിബിളാണ്. അപ്പം നമുക്ക് നോക്കാം ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ വ്യത്യസ്തമായ രീതികളിൽ ബിഗ് ബോസ് കടന്നു പോകുന്നുള്ളത്. പക്ഷേ എന്തായാലും ഭയങ്കര നിരാശയുണ്ട്. സീസൺ 6 നമുക്കിങ്ങനെ എപ്പിസോഡ് ലൈവ്, ഞാൻ ലൈവ് കാണുന്ന ഒരാളല്ല കേട്ടോ, എപ്പിസോഡ് കാണുമ്പോൾ പോലും നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര രസം തോന്നുന്നൊരു എപ്പിസോഡുകളൊന്നും ആയിട്ട് വരുന്നില്ല. എന്തായാലും പിന്നെയും നമ്മൾ കറങ്ങി തിരിഞ്ഞ് ജാസ്മിൻ ഗബ്രി വിഷയങ്ങളിലേക്കൊക്കെ തന്നെ സംസാരിക്കേണ്ടി വരും എന്നുള്ളതാണ് വലിയൊരു സത്യം എന്നുള്ളത്. അല്ലെങ്കിൽ ജിൻഡോ വിഷയങ്ങൾ, അല്ലെങ്കിൽ നോറ ആ വിഷയങ്ങൾ, ഇവരൊക്കെ തന്നെയാണ് അവിടെ കണ്ടന്റ് മേക്കേഴ്സ് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പം എന്തായാലും വീഡിയോ അതിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.